കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥ് ബി ജെ പിയിൽ ചേക്കേറിയത് കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്ക് വഴിയൊരുക്കാനാണെന്ന അഭ്യൂഹം ശക്തമായി. അഭ്യൂഹം മാത്രമല്ല പ്രചാരണവും. ആ തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതലയാണ് രഘുനാഥിന് ബി ജെ പി നൽകിയിരിക്കുന്നത്. അതിനാണ് ദേശീയ കൗൺസിൽ അംഗമായി നോമിനേറ്റ് ചെയ്തത്. ഡൽഹിയിലെ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ബിസിനസ് മേഖലയിലെ ഉന്നതരുമായുള്ള സൗഹൃദവും ഇതിനായി രഘുനാഥ് ഉപയോഗപ്പെടുത്തും. കോൺഗ്രസ് വിടുന്ന കാര്യം പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ രഘുനാഥ് പറഞ്ഞത് പാർട്ടിയുടെ ഡി എൻ എ എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞെന്നാണ്. ഈ സാഹചര്യത്തിൽ തുടരുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വിട്ടത്. രഘുനാഥ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കെ സുധാകരൻ മുമ്പേ അംഗീകരിച്ചതാണ്. തനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകുമെന്നും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും കോൺഗ്രസിനെ സെമി കേഡറാക്കുമെന്നൊക്കെയുള്ള സുധാകരൻ്റെ പ്രസ്താവന ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ആശയപരമായ പ്രശ്നങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. ഡൽഹി ആസ്ഥാനമായ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ 1500 കോടിയുടെ വികസന പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ അംഗീകരിക്കാതിരുന്നതും രഘുനാഥ് കോൺഗ്രസ് വിടുന്നതിന് ഒരു കാരണമായി പറയുന്നു. കെ സുധാകരനുമായി ആലോചിച്ചാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. സുധാകരൻ്റെ അനുമതി ഉണ്ടായിട്ടും യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ പദ്ധതി അംഗീകരിക്കില്ലെന്നാണ് ആരോപണം. രഘുനാഥ് കോൺഗ്രസ് വിടുന്നത് ബി ജെ പിയിലേക്ക് പോകാനെന്ന് ഉറപ്പായിട്ടും സുധാകരൻ തടയാൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്നു രഘുനാഥ്. ഡി സി സി ജനറൽ സെക്രട്ടറിയാണ്. സുധാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇയാൾ സുധാകരൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ധർമ്മടത്തന്ന് മത്സരിച്ചത്. വാളയാറിലെ ഇരകളുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനം സുധാകരനാണ് അട്ടിമറിച്ചത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി മാത്രമല്ല സുധാകരനുമായി ഏറ്റവും അടുപ്പമുള്ള ഇയാൾ സുധാകരൻ്റെ ആശീർവാദത്തോടെയാണ് ബി ജെ പിയിൽ കുടിയേറിയത്. ഒരു സംശയവും വേണ്ട. കണ്ണൂരിലെ പല കോൺഗ്രസ്സുകാരും വരും ദിവസങ്ങളിൽ ബി ജെ പിയിൽ എത്തുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.